ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു ഡിഷ് തയ്യാറാക്കാം. ഇന്ന് നമുക്ക് പാവയ്ക്ക റൈത്ത തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പാവയ്ക്ക റൈത്ത തയ്യാറാക്കുന്നതിനായി ഒരു പാവയ്ക്ക ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, ഉപ്പ്, രണ്ട് തണ്ട് കരിവേപ്പില, ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞത്, അരക്കപ്പ് തേങ്ങ, ചുമന്നുള്ളി, ജീരകം, അരക്കപ്പ് തൈര് ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്നതിനായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് പാവയ്ക്കായിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെക്കാം. പാവയ്ക്ക ഉപ്പ് ചേർത്ത് നന്നായി തിരുമ്മിയതിന് ശേഷം 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം. പാവയ്ക്കയുടെ വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും പച്ചമുളകും ഈ കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. പാവയ്ക്ക വറുക്കാനുള്ള എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രൂപത്തിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പാവയ്ക്ക മൂക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങയിലെ വെള്ളം വറ്റിച്ചെടുക്കാൻ. അരപ്പിനകത്ത് നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം. പാവയ്ക്കായിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. പാവയ്ക്ക കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അരപ്പിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. പാവയ്ക്കായും ഒരുമാതിരി മൂത്തിട്ടുണ്ട്. അല്പം കൂടി മൂത്തതിന് ശേഷം ഇതും കോരിയെടുക്കാം. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കി കൂടി ഇനി നമുക്ക് വറുത്തെടുക്കാം.
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാൻ. പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അരപ്പ് നന്നായി തണുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത് ചേർത്ത് നന്നായി തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക റൈത്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പാവയ്ക്ക റൈത്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.